ഹലോ, ജുജുമാസ് കിച്ചൻ ട്രിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഈ ഒരു നട്ടിൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ. ഇതിൻ്റെ പേര് മക്കഡാമിയ എന്നാണ്. ആദ്യം ഞാൻ ഹേസൽ നട്ടാണെന്നാണ് ഓർത്തത്, പക്ഷെ അല്ല, ഇത് മക്കഡാമിയ എന്നാണ് ഇതിൻ്റെ പേര്. ഇതൊരു ബട്ടറി ഫ്ലേവറുള്ള ഒരു നട്ടാണ്. ഫുൾ ഓഫ് ന്യൂട്രിയൻസ് ആണിത്. ഇത് റിച്ച് ഇൻ പ്രോട്ടീൻ, ഫൈബർ ആൻഡ് ആൻറ്റി ഓക്സിഡൻസ് ആണ്. അതുപോലെ തന്നെ വൈറ്റമിൻ എ ആൻഡ് ഇ ആണ് ഇതിൽ കൂടുതൽ അടങ്ങിയിട്ടുള്ളത്. അങ്ങനെ ഒരുപാട് മിനറൽസ് ആൻഡ് വൈറ്റമിൻസ് ഉള്ള ന്യൂട്രിയൻസിൻ്റെ കലവറയായിട്ടുള്ള ഒരു നട്ടാണ് കേട്ടോ ഇത്. ഇത് ഓസ്ട്രേലിയൻ ഒറിജിൻ ആണ്. ഓസ്ട്രേലിയൻ, കെനിയൻ, മെക്സിക്കൻ ഭാഗങ്ങളിലാണ് ഇത് ഉണ്ടാവുന്നത്. പിന്നെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു 2-3 വർഷമൊക്കെ ആയിട്ട് കേരളത്തിലും തമിഴ്നാട്ടിലും കർണാടകയിലും ഒക്കെ ആയിട്ട് കൃഷി ചെയ്യപ്പെടുന്നുണ്ട്. അവിടുത്തെ ക്ലൈമറ്റ് ആണ് ഇതിന് കുറച്ചും കൂടെ ബെറ്റർ എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള ഈ ഒരു പരിപ്പാണ് നമ്മൾ കഴിക്കുന്നത്. ഇത് കിലോയ്ക്ക് 5000 രൂപയ്ക്കാണ് ഇതിൻ്റെ വില വരുന്നത്. ആക്ച്വലി ഇത് സീഡ്ലിംഗ് ആണെന്നുണ്ടെങ്കിൽ 5 വർഷം കൊണ്ട് കഴിക്കും. ഗ്രാഫ്റ്റിംഗ് ആണെന്നുണ്ടെങ്കിൽ 2 വർഷം. പിന്നെ 120 വർഷമാണ് ഇതിൻ്റെ ലൈഫ് സ്പാൻ എന്നാണ് പറയപ്പെടുന്നത് കേട്ടോ. നമ്മുടെ ജാതിമരമൊക്കെ പോലെ 20 അടിയോളം വരും എന്നാണ് പറയപ്പെടുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇത് ഐസ്ക്രീംസിലും കേക്കിലും ഷേക്സിലും ഒക്കെ യൂസ് ചെയ്യും എന്നാണ് പറയുന്നത്. ഇസക്കുട്ടിയുടെ വിശേഷങ്ങൾ ചോദിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു പാർട്ട് ആഡ് ചെയ്യുന്നത് കേട്ടോ. ഇവളുടെ കുറച്ച് രസകരമായ കാര്യങ്ങൾ കാണുമ്പോൾ വീഡിയോ കഴിക്കുന്നതാണ്. അതായത് ഇവൾക്ക് മുട്ട ഇഷ്ടമേയല്ല. മുട്ടയുടെ യോക്ക ഒട്ടും ഇഷ്ടമല്ല. അപ്പോൾ ഉമ്മ ഇതുപോലെ ബുൾസയാക്കി കൊടുക്കും. അപ്പോൾ നമ്മൾ എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അവൾക്കത് വേണ്ട എന്നവൾ പെട്ടെന്ന് പറയില്ല. ഇങ്ങനെ മറ്റുള്ളവരുടെ ഫീലിങ്സിനൊക്കെ ഭയങ്കര വേണം. അപ്പോൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ, അത് ഇതുപോലെ എടുത്തിട്ട് വേണോ, അടുത്തിരിക്കും, ഇത് വേണോ, ഇത് വേണോ, അങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനത്തെ ഒരു സ്വഭാവമാണ്. അപ്പോൾ അതുപോലെ അവളുടെ ഒരു പിന്നെ ഇങ്ങനെ നിർത്താതെ സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് അവളുടെ ഒരു ഈ ഒരു സംസാരം കാണുന്ന വീഡിയോ എടുത്ത് വെക്കുന്നതാണ്. പിന്നെ ഇത് നമ്മുടെ അമ്മായിയുടെ വീട്ടിലുണ്ടായിട്ടുള്ള ഒരു ഫ്രൂട്ടാണ് കേട്ടോ. ഇതിൻ്റെ പേര് പീനട്ട് ബട്ടർ ഫ്രൂട്ട് എന്നാണ്. നമ്മുടെ പീനട്ട് ബട്ടർ ഉണ്ടാക്കുന്നതല്ല, പക്ഷെ ഇത് പീനട്ട് ബട്ടർ ഫ്രൂട്ട് എന്നാണ് ഇതിൻ്റെ ഒരു പേര്. ഇതും അങ്ങനെ അധികം ഒന്നും എല്ലായിടത്തും ഒന്നും കാണാൻ കിട്ടുന്ന ഒരു ഫ്രൂട്ടല്ല. അതുകൊണ്ടാണ് ഇത് കണ്ടപ്പോൾ നമ്മളിതുപോലെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത്. ഇത് പൂവിടുന്ന ഒരു ഭാഗം, ഇതിൻ്റെ കായ വരുന്നത് ഇങ്ങനെയാണ്. അങ്ങനെ കുറേ വെറൈറ്റി ആയിട്ടുള്ള ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ ഉണ്ടല്ലേ നമ്മൾ കാണാത്ത. ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ഇത്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം കേൾക്കുന്നത് തന്നെ. പീനട്ട് ബട്ടർ ഫ്രൂട്ട് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ടെന്ന് ഞാൻ കേൾക്കുന്നത് ആദ്യമായിട്ടാണ്. ഇതും അതെ, നല്ല ഒരുപാട് പോഷക ഗുണങ്ങളുള്ള ഒരു ഫ്രൂട്ടാണിത്. ഇതിൻ്റെ മരം ദാ ഇതേപോലെയൊക്കെയാണ് വരുന്നത്. ഈ ഒരു ഹൈറ്റിലൊക്കെയാണ് ഈ ഒരു മരം വരുന്നത്. പിന്നെ എനിക്കിതിൻ്റെ ഒരുപാട് കാര്യങ്ങളൊന്നും അറിയില്ല. ആദ്യമായിട്ടാണ് ഞാൻ കേൾക്കുന്നത് തന്നെ. അതുകൊണ്ട് എൻ്റെ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ചിട്ടൊന്നും അത്ര ധാരണയില്ല. പക്ഷെ കണ്ടപ്പോൾ നല്ല രസമായിട്ട് തോന്നിയതുകൊണ്ട് നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു.